ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കഥകളിലൂടെയുള്ള ഒരു ഭാഗവതയാത്രയാണ് യാത്രയാണ് ഭാരതകേസരി ടിവിയുടെ പ്രേക്ഷകർക്കായി പുരാണങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഞങ്ങൾ സച്ചിദാനന്ദരൂപായ ഒരുക്കുന്നത്യായ ശ്രീകൃഷ്ണായ വയം നമ ശ്രീഗുരോശ്ശരണം യം ദിശി വിരാജത്തെ തസൈ ദിശേ നമസ്കു കീമൂർഗുരുനഥശ്രം യോന്ധ പ്രവിശ്യ മമവാച ഇമാം പ്രസുപ്താം സഞ്ജീവയത്ലലശക്തിധരസ്വധാ അനാസഹശ്രവണത്ഗാദീൻ പ്രാണോ ഭഗവത്തെ പുരുഷായവ്യം എല്ലാ സുഹൃത്തുക്കൾക്കും ശ്രീമദ് ഭാഗവത മഹാപുരാണ സത്സംഗത്തിലേക്ക് സ്വാഗതം അമ്പത്തിയെട്ട് അമ്പത്തെട്ട് അമ്പത്തൊൻപത് അറുപത് ശ്ലോകങ്ങൾ നോക്കാം സന്നകാദികൾ പറയുകയാണേ നാരദരോട് രംഗഓർമ്മ വേണം മനസ്സിൽ സത്കർമ്മ തവനിർദ്ദിഷ്ടം വ്യോമവാചാതുയത് പുരാ തൃണുഷ്യ സ്ഥിരചിത്ത പ്രസന്നധി ദ്രിജ്ഞാസ് തോയജ്ഞാ യോഗയജ്ഞാസ്തധാവ സ്വാധ്യാനാശ്ശേതു കർമ്മവിസൂചത്കർമ്മസൂചകോ നൂനം ജ്ഞാനയജ്ഞസ്മൃതോ ബുധൈ ശ്രീമദ്ഭാഗവതലാപതുഗീത ശുക്കാതി എന്താ പറയണേ നോക്കാം സത്കർമ്മ തവ നിർദ്ദിഷ്ടം വ്യോമവാചാതുയത്പുരാ തദുച്യത്തെ ശൃണു സ്വാധ്യസ്ഥിരചിത്ത പ്രസന്നധി ദ്രിവിാസ്തോയജ്ഞാഗയധാ സ്വാധ്യാനയജ കർമ്മവിസൂചക സത്കർമ്മസൂചകോ നൂന ജ്ഞാനയജ്ഞസ്മൃതോ ബുധൈ ശ്രീമദ്ഭാഗവതലാഭ സുഗീതശുഖാദിഭവ നിർദ്ദിഷ്ടം വ്യോമവാച വ്യോമവാചാതുയത് പുരം വ്യോമവാചാതുയത് പുരാസത്കർമ്മ തവനിർദ്ദിഷ്ടം പണ്ട് അങ്ങക്ക് പിന്നെ വ്യോമവാച വ്യോമവാച എന്ന് പറഞ്ഞർത്ഥം ആകാശവാണി അശരീരി അങ്ങനെ അശരീരി മുഖാന്തരം നിർദ്ദേശിക്കപ്പെട്ടത് എന്താണ് അത് പറഞ്ഞു തരാം അതുച്ചത്തെ ശൃണുഷ്വ അത് ഞാൻ പറഞ്ഞു തരാൻ കേട്ടോളൂ എന്നാണ് ഏ സ്ഥിരചിത്ത പ്രസന്നധീ ശണുഷ നല്ല സ്ഥിരചിത്തനായിട്ട് ഏകാഗ്രതയോട് കൂടിയിട്ട് പ്രസന്ന മനസ്സോടു കൂടിയിട്ട് ശ്രദ്ധിച്ചു കേൾക്കൂ അശരീരിയിൽ പറഞ്ഞ സത്കർമ്മം എന്താ ഞാൻ പറഞ്ഞുതരാം തരാം ദ്രവ്യയജ്ഞാ തപോയജ്ഞ യോഗയജ്ഞാ തഥാ അപരെ സ്വാധ്യായ ജാനയജ്ഞാർമ്മവിഷൂചകാഹം കർമ്മവിസൂചകാ എന്നും കർമ്മവിഷൂചകും രണ്ട് പാഠമുണ്ട് എന്തല്ലേ ഏ വിസൂചക വിഷൂചക കൂടുതലും കണ്ടുവരുന്നത് എന്നുള്ള പാഠമാണ് അപ്പോൾ ദ്രവ്യയജ്ഞം തപോയജ്ഞം യോഗാനുഷ്ഠാനം സ്വാധ്യായം സ്വാധ്യായം പറഞ്ഞാൽ വേദയജ്ഞം വേദജപം പിന്നെ ജ്ഞാനയജ്ഞം ഇങ്ങനെയുള്ളതൊക്കെ എന്താണ് കർമ്മവിഷൂചക്ക കർമ്മകാണ്ഡത്തിൽപ്പെട്ടതാണ് അപ്പോൾ ഏതൊക്കെ ധ്രുവ്യജ്ഞം തപോയജ്ഞം യോഗാനുഷ്ഠാനം പിന്നെ വേദാധ്യയനം വേദ പാരായണം വേദജപം ജ്ഞാനയജ്ഞങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ കർമ്മകാന്ഡങ്ങളിൽ ഉൾപ്പെട്ടതാണ് ഇതിലോ ഇതിൽ സൂചകോ നൂനം യാജ്ഞ ജ്ഞാനയജ്ഞസ്മൃതോ ബുധൈ ബുധൈഹി സ്മൃത ജ്ഞാനയജ്ഞ ഇതിൽ ഈ പറഞ്ഞ യജ്ഞങ്ങളിൽ ജ്ഞാനയജ്ഞം ഏറ്റവും ഉത്തമമായിട്ടുള്ള സത്കർമ്മമാണ് എന്ന് അറിവുള്ളവരെ ബുധൈഹി സ്മൃത അറിവുള്ളവരെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് യജ്ഞങ്ങളിൽ വച്ച് ഈ ദ്രവ്യയജ്ഞം അതുപോലെ തന്നെ തപോയജ്ഞം യോഗാനുഷ്ഠാനം വേദജപം ജ്ഞാനയജ്ഞം ഇങ്ങനെയുള്ള യജ്ഞങ്ങളിൽ ഏറ്റവും വിശേഷമായിട്ടുള്ളത് ജ്ഞാനയജ്ഞമാണ് എന്ന് ബുധൈഹി സ്മൃതം അറിവുള്ളവർ പറഞ്ഞിരിക്കുന്നു ഇനി ആ ജ്ഞാനയജ്ഞത്തിലോ ആ ജ്ഞാനയജ്ഞത്തിൽ തന്നെ ഏറ്റവും വിശിഷ്ടമായത് ഏതാണ് ശ്രീമദ്ഭാഗവതാലാപ സതുഗീതസുഖാതിഭി അതിലേറ്റവും വിശേഷമാണ് ശ്രീമദ് ശ്രീമദ്ഭാഗവതാലാപ ശ്രീമദ്ഭാഗവത ആലാപനമാണ് ഭാഗവത പാരായണമാണ് അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവത പുരാണ സങ്കീർത്തനമാണ് ആ ശ്രീ ശുഗാദികളിൽ ഗാനം ചെയ്യപ്പെട്ട ശ്രീ ശുഗാദികളാൽ ഗംഗാതീരത്ത് ഗാനം ചെയ്യപ്പെട്ട വിശിഷ്ടമായിട്ടുള്ള ആ ഒരു ഭാഗവതം ആ ഭാഗവത ജ്ഞാനയജ്ഞമാണ് ഏറ്റവും നല്ലത് എന്നും കേട്ടിട്ടുണ്ട് ഏ ത സത്കർമ്മസൂചകോ നൂന ജ്ഞാനയജ്ഞുഗാതിയജ്ഞസ്മൃതോ ബുധൈ ശ്രീമദ്ഭാഗവതാപ സുഗീതുഗാതി അടുത്തത് ഭക്തിജ്ഞാനവിരാഗാണെന്ന് തദ്ഘോഷേണ ബലം മഹത് പ്രതിജ്യതി ദ്വയോ കഷ്ടം സുഖം ഭവിഷ്യതി പ്രളയം ഹി ഭവിഷ്യത്തിഷ്യത്തി ശ്രീമദ്ഭാഗവതധ്വനേ കലേർ ദോഷായി മേ സിംഹശ്ദാരുവ ജ്ഞാനവൈരാഗ്യ സംയുക്ത ഭക്തി പ്രേമരസാവ പ്രതിഗേഹം പ്രതിജനം തധകീടരിഷ്യത്തി എന്താ പറയുന്നത് അറുപത്തിയൊന്ന് അറുപത്തിരണ്ട് അറുപത്തിമൂന്ന് ശ്ലോകങ്ങൾ ഓ ഭാഗവത കീർത്തനത്താൽ ഈ ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് ബാധിച്ചായിട്ടുള്ള കഷ്ടമൊക്കെ തീരും വ്രജിഷ്യതി ദ്വയോഹ കഷ്ടം ദ്വയോഹ കഷ്ടം വ്രജിഷ്യതി രണ്ടുപേരുടെയും കഷ്ടങ്ങളൊക്കെ പോകും ഭക്തദേഹ സുഖം ഭവിഷ്യത് ഭക്തിക്ക് സുഖവും ഉണ്ടാവും ഏ അപ്പോൾ ഭാഗവത കീർത്തനം കൊണ്ട് ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് ബാധിച്ച കഷ്ടതയൊക്കെ നീങ്ങും അവർക്ക് ആ നശിച്ച ഓജസ് വീണ്ടും ചെയ്യും ഭക്തിക്ക് ക്ഷേമമായി തീരും പ്രതിഷക്ഷിതിയോ കഷ്ടം സുഖം ഭക്തീർ ഭവിഷ്യതി ഗമിഷ്യന്തി ഹിഗമിഷ്യന്തി ശ്രീമദ്ഭാഗവതധ്വനേ ആ ഭാഗവതത്തിൻ്റെ ധ്വനി ആ ഭാഗവത്തിൻ്റെ ശബ്ദം കേട്ടാൽ തന്നെ കലിദോഷങ്ങളെല്ലാം ഓടിപ്പോ ഏതുപോലെ സിംഹശബ്ദാ ദൃഗായി സിംഹത്തിൻ്റെ ഗർജനം കേട്ട് കഴിഞ്ഞാൽ ചെന്നായകൾ ഓടി ഒളിക്കുന്നത് പോലെ ഭാഗവതാലാവ് ധ്വനി കേട്ടാൽ ഭാഗവതത്തിൻ്റെ ആ ഒരു ശബ്ദം കൊണ്ട് തന്നെ കലിദോഷങ്ങളെല്ലാം നീങ്ങും മാത്രമല്ല ജ്ഞാനവൈരാഗ്യ സംയുക്ത ഭക്തി പ്രേമരസാവ പ്രതിഗേഹം പ്രതിജനം തഥക്രീഡാം ഗരിഷ്യതി അത് മാത്രല്ല ജ്ഞാനവൈരാഗ്യങ്ങളോടുകൂടിയിട്ടുള്ള ഭക്തി ആ ജ്ഞാനവൈരാഗ്യങ്ങളോടുകൂടിയ ഭക്തി പ്രേമരസാവഹ പ്രേമരസസ്വരൂപിണിയാണ് അങ്ങനെ പ്രേമരസസ്വരൂപിണിയായ പ്രേമരൂപിണിയായ എല്ലാവരെയും രസിപ്പിക്കുന്നവളായ ആ ഭക്തിയുണ്ടല്ലോ ആ ഭക്തി പ്രതിഗേഹം ഓരോ വീട്ടിലും പ്രതിജനം ഓരോരുത്തരിലും ക്രീഡാംകരിഷത്തി ക്രീഡിക്കും അങ്ങനെ കളിക്കും രസിക്കും അതാണ് ശ്രീമദ്ഭാഗവത് ആലാപത്തിൻ്റെ പ്രത്യേകത ആ ശ്രീമദ് ഭാഗവത ആലാപത്തിലൂടെ മാത്രം ശ്രീമദ് ഭാഗവത സങ്കീർത്തനത്തിലൂടെ മാത്രം കിട്ടുന്ന പ്രത്യേകത എന്താണ് ഏ ജ്ഞാനവൈരാഗ്യങ്ങളെ ബാധിച്ച കഷ്ടതകൾ മാറും ഓജസ് വീണ്ടെടുക്കാം ഭക്തിക്ക് സുഖം ലഭിക്കും അതുമാത്രമല്ല സിംഹത്തിൻ്റെ ഗർജനം കേട്ടാൽ ചെന്നായകളൊക്കെ ഓടി ഒളിക്കുന്നത് പോലെ കുറുനരികൾ ഓടുന്നത് പോലെ കലികൽമഷങ്ങളെല്ലാം പോകും ഭാഗവതം കേട്ടാൽ ഓരോരുത്തരുടെ ഉള്ളിലും പ്രേമരസാവഹമായിട്ടുള്ള ആ ഭക്തി നിറഞ്ഞു തുളുമ്പി നിൽക്കും ക്ലിയറായോ ജ്ഞാനവൈരാഗ്യ സംയുക്ത ഭക്തി പ്രേമരസാവഹ പ്രതിഗേഹം പ്രതിജനം തഥ ക്രീഡാം കരിഷ്യതി എന്ന് ആ സനഗാദികളുടെ വാക്കുകൾ അതിന് നാരതരുടെ പ്രതികരണമെന്ത് എന്ന് നമുക്ക് അടുത്ത ദിവസം കേൾക്കാം നല്ല വാക്കു ചൊല്ലണം നന്മ ചെയ്തു വാഴണം നാമഘോഷമെന്നും എൻ്റെ നാവിലായി വന്നിടണം നല്ല ചിന്തയേകണം മനസ്സു ശുദ്ധമാകണം നിത്യനായ ചിൽപ്രകാശരൂപനേ വണങ്ങണം പൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം ആ തന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഓരഭ്രഹ്മ ബിന്ദുസ്ഥം ലോകാലോക कृष्णपरमात्मानम् भगवन्तम् भजाम्यहम्